കർമ്മന്യൂസിലേക്ക് സ്വാഗതം. മലബാർ മേഖലയെ പിടിച്ചുലച്ച കാലവർഷവും വെള്ളപ്പൊക്കവും കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുകയാണ്. വയനാട്ടിൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി. വലിയ ഉരുൾപൊട്ടലിൽ വയനാട്ടിലെ മുട്ടിൽ മല ഏതാണ്ട് പാടെ തകർന്നുപോയി. വെള്ളം കയറി വീട്ടിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുന്നതിനിടെ മാതോത്ത് പോയിൽ കാക്കത്തോട് കോളനിയിലെ ബാബുവിന്റെ ഭാര്യ മുത്തു കുഴഞ്ഞു വീണു മരിച്ചു. മേപ്പാടി പുത്തുമലയിലും ഉരുൾപൊട്ടിയിരിക്കുന്നു. വൻ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയി. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ രാത്രി വൈകിയും സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം തുടങ്ങാനായിട്ടില്ല. കോറോം, കുറുമ്പാലക്കോട്ട എന്നിവിടങ്ങളിലും ഉരുൾപൊട്ടി. മധ്യ കേരളം ആകെ വെള്ളത്തിനടിയിലാണ്. കൊച്ചി വിമാനത്താവളം വെള്ളത്തിനടിയിലായി. മാത്രമല്ല പാലാ നഗരം വെള്ളം മൂടി. സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഞായറാഴ്ച ഉച്ചവരെയാണ് അടച്ചിരിക്കുന്നത്. 7 ജില്ലകളിലായി ഇതുവരെ 11 പേർ മരിച്ചു. 12 പേർക്ക് പരിക്കേറ്റു. ഇടുക്കി, വയനാട് ജില്ലകളിൽ 3 പേർ വീതവും കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒരാൾ വീതവുമാണ് മരിച്ചത്. കോട്ടയം റൂട്ടിൽ ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. മരം വീണ് വൈദ്യുതി ലൈനിൽ തകരാർ സംഭവിച്ചതിനാൽ എറണാകുളം ആലപ്പുഴ സെക്ഷനിൽ ട്രെയിൻ ഗതാഗതം വൈകി. എടവണ്ണ ഒതായിയിൽ വീടിടിഞ്ഞ് വീണ് 4 പേർ മണ്ണിനടിയിൽ കുടുങ്ങി. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പട്ടാമ്പി പാലം വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. മറ്റൊരു പ്രധാന കാര്യം, സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി പല ജില്ലയിലും ഇറങ്ങിയിരിക്കുന്നുവെന്നതാണ്. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിന്റെ 43 അംഗ എക്കോ ടാസ്ക് സംഘമാണ് എത്തിയിരിക്കുന്നത്. വയനാട്ടിൽ കൂടുതൽ പട്ടാളം ഉടൻ തന്നെ എത്തിച്ചേരുമെന്നും അറിയുന്നു. വയനാട് പുറം ലോകവുമായുള്ള ബന്ധം പോലും അറ്റുപോയ അവസ്ഥയിലാണ്. ഏറെ പ്രധാന കാര്യം, പെരിയാർ കരകവിയുന്നു എന്ന വലിയ വാർത്തയാണ് വരുന്നത്. തീരത്തും മറ്റുമുള്ളവർ ജാഗ്രത പാലിക്കുക. റാന്നിയും ചെങ്ങന്നൂരും അതീവ ജാഗ്രതയിലാണ്. കാരണം പല ഡാമുകളും തുറന്നിരിക്കുന്നു. മഴ തുടരുന്നതിനാൽ ഭൂതത്താൻ കെട്ട്, മലങ്കര അണക്കെട്ടുകളുടെ എല്ലാം ഷട്ടറുകളും തുറന്നു. പെരിയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചു. ചാലക്കുടിയിൽ വൻ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നു. ചാലക്കുടി പുഴയിലേക്ക് പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം ഒഴുകിയെത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ സമീപത്തെ സുരക്ഷിതമായി ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പറമ്പിക്കുളത്ത് നിന്ന് ആളിയാറിലേക്ക് വെള്ളം തുറന്നുവിടുന്ന കനാലിൽ തടസ്സം നേരിട്ട സാഹചര്യത്തിൽ തുറന്നുവിട്ട 400 ക്യൂസെക്സ് വെള്ളം പെരിങ്ങൽക്കുത്ത് ഡാമിലേക്കും വൈകാതെ ചാലക്കുടി പുഴയിലേക്കും എത്തുമെന്നും ചാലക്കുടി പുഴയുടെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.